ശാന്തി അതിപ്രിയനായ ശിവ് ബാബയുടെ ജ്ഞാനമുരളി കേൾക്കം ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാബ് കർത്തേഹേ മീഠേ ബച്ചേ ശ്രീമത് മേ കഭി മന്മത് മിക്സ് നഹീകർണ മന്മത് പർ ചലനമാന അപ്നെ തക്ദീർകോ ലക്കീർ ലഗാന ബാബു പറയുകയാണ് മധുരമായ സന്താനങ്ങളെ ശ്രീമതത്തിൽ ഒരിക്കലും മന്മത്ത് മിക്സ് ചെയ്യരുത് തൻ്റെ അഭിപ്രായം മിക്സ് ചെയ്യരുത് മന്മത്തിലൂടെ നടക്കുക എന്നത് തൻ്റെ ഭാഗ്യത്തിന് വരവരയ്ക്കുന്നതിന് തുല്യമാണ് ചോദ്യം കുട്ടികൾ ബാബയിൽ നിന്ന് ഏതൊരു പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല ഉത്തരം പല കുട്ടികളും പറയാറുണ്ട് ബാബ ഞങ്ങളുടെ അസുഖത്തെ ഭേദമാക്കൂ അല്പം കൃപ കാണിക്കൂ ബാബ പറയുകയാണ് കുട്ടികളെ ഇത് നിങ്ങളുടേത് പഴയ ശരീരമാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇതിൽ ബാബയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലർ മരിച്ചുപോയി പാപ്പരായി എങ്കിൽ ഇതിൽ ബാബയോട് എന്തിന് കൃപയാചിക്കണം ഇത് നിങ്ങളുടെ കർമ്മ കണക്കുകളാണ് യോഗബലത്തിലൂടെ നിങ്ങൾക്ക് ആയസ് വർദ്ധിക്കും എത്ര സാധിക്കുമോ യോഗബലത്തിലൂടെ കാര്യങ്ങൾ നേടൂ നമ്മളിപ്പോൾ യോഗത്തിൻ്റെ ശക്തി ആർജിക്കണം മുരളിയിലെ ഗീതം തുനെ രാത് ഗവായി സോകേ ഗീതം നിങ്ങൾ രാത്രിയെ ഉറങ്ങി നഷ്ടപ്പെടുത്തി കളഞ്ഞു ധാരണയിൽ ഒന്നാമത്തെ പോയിൻറ്റ് ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി മാറി സേവനം ചെയ്യണം ബാബയുടെ ഏത് സേവനമാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ കുട്ടികൾ ഹൃദയം കൊണ്ട് റിട്ടേൺ നൽകണം വളരെ മധുരമായി മാറണം രണ്ടാമത്തെ പോയിൻറ്റ് അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങി നടന്ന് തൻ്റെ സമയം നഷ്ടപ്പെടുത്തരുത് ശിവാബയുടെ കഴുത്തിലെ മാലയാകുന്നതിന് വേണ്ടി മത്സരിക്കണം ദേഹം പോലും ഓർമ്മ വരരുത് ഇതിൻ്റെ അഭ്യാസം ചെയ്യണം തൻ്റെ ദേഹം പോലും മറക്കണം ആത്മാവെന്നുള്ള അഭ്യാസം ചെയ്യണം ഇന്നത്തെ വരദാനം ഡ്രാമാ കെ ഹർ റാസ്കോ ജാൻ സദാ ഖുഷ് രാസി റേനേവാലെ നോളജ്ഫുൾ ത്രികാലദർശി ഭവ ഇന്നത്തെ വരദാനം ഡ്രാമയുടെ ഓരോ രഹസ്യങ്ങളെയും അറിഞ്ഞ് സദാ സന്തുഷ്ടരും സൗമ്യശീലരുമായി കഴിയുന്ന സമ്പൂർണജ്ഞാനിയും ത്രികാലദർശികളായി ഭവിക്കൂ സമ്പൂർണ്ണ ജ്ഞാനിയും ത്രികാലദർശിയായിട്ടുള്ള കുട്ടികൾ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല ആരെങ്കിലും മോശമായത് പറഞ്ഞാലും അവഹേളിച്ചാൽ നിന്നിച്ചാലും സൗമ്യതയോടെ ഇരിക്കും എന്തുകൊണ്ടെന്നാൽ ഡ്രാമയുടെ ഓരോ രഹസ്യവും അറിയുന്നവർ ദേഷ്യപ്പെടുകയില്ല രഹസ്യം അറിയാത്തവരാണ് ദേഷ്യപ്പെടുന്നത് അതിനാൽ സദാ ഓർമ്മിക്കണം ഭഗവാനായ അച്ഛൻ്റെ സന്താനമായിട്ട് സൗമ്യനാകുന്നില്ലെങ്കിൽ സന്തുഷ്ടനാകുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് സന്തുഷ്ടമാകുക ആരാണോ ഇപ്പോൾ സന്തുഷ്ടരായിരിക്കുന്നത് അവർ തന്നെയാണ് ബാബയ്ക്ക് സമീപത്തും സമാനരും ആകുന്നത് ഇന്നത്തെ ശ്ലോകൻ ജോ വ്യർത്ഥസെ ഇന്നസെൻറ്റ് റീത്താ ഹെ വഹീ സച്ച സച്ച സെൻഡേ ഇന്നത്തെ ശ്ലോകൻ ആരാണോ വ്യർത്ഥത്തിനോട് നിരപരാധിയായിരിക്കുന്നത് ഇന്നസെൻ്റായിരിക്കുന്നത് അവരാണ് മഹാനാത്മാവ് ഇന്നത്തെ സമാനം ഞാൻ ആത്മാ ത്രികാലദർശിയായ ആത്മാവാണ് ജ്ഞാനസ്വരൂപനായ ആത്മാവാണ് ഷുബാബയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ആ പ്രകാശം സ്വീകരിക്കുക ആത്മാവായ എന്നിൽ നിറഞ്ഞ അറിവിൻ്റെ പ്രകാശം എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു എല്ലാ ആത്മദീപങ്ങളും ജ്ഞാനപ്രകാശമേറ്റ് പ്രകാശിക്കുന്നു അവർ ബാബയുടെ കുട്ടികളായി മാറുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് ബാബയെ ഓർമ്മിക്കാം ഓം ശാന്തി